രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റ്. കന്നിക്കാരനായി മന്ത്രിസഭയിലെത്തിയ കെ എൻ ബാലഗോപാലന്റെ കന്നി ബജറ്റ്. ഒരു മണിക്കൂർ ഒരു മിനിറ്റ് നീണ്ടുനിന്ന ഈ ബജറ്റിൽ കൂട്ടിച്ചേർക്കലുകളിൽ എന്തൊക്കെയാണ് പ്രധാനമായുള്ളത്? നമുക്ക് വിശദമായി മെറിറ്റിലേക്ക് ഇറങ്ങി നിന്ന് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു ആക്ഷേപമായി ഉയർന്നത് ഈ 8,900 കോടിയുടെ ഒരു പദ്ധതി വിഹിതവുമായി ബന്ധപ്പെട്ടാണ്. ഈ 8,900 കോടി സമഗ്രമായ രണ്ടാം കോവിഡ് പാക്കേജ് രീതിയിൽ പ്രഖ്യാപിച്ച 20,000 കോടി രൂപ, ഈ 20,000 കോടി രൂപയിലാണ് 8,900 കോടി രൂപ ഡയറക്റ്റ് ആയിട്ട് ആളുകളിലേക്ക് നേരിട്ട് എത്തിക്കുമെന്ന് ബജറ്റ് പ്രസംഗത്തിനിടെ ധനമന്ത്രി പറഞ്ഞത്. പക്ഷെ പിന്നീട് ചേംബറിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ മാധ്യമപ്രവർത്തകരത് കുത്തി കുത്തി ഒന്ന് ചോദിച്ചപ്പോൾ ബാലഗോപാൽ പറയുന്നത് അത് പെൻഷനുകൾ, കിറ്റുകൾ, ഭക്ഷ്യക്കിറ്റുകൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയായി അങ്ങ് കൊടുക്കുമെന്നാണ്. അത് കൃത്യമായി തന്നെ എടുത്തു പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നു. ഇത് കബളിപ്പിക്കലാണ്, കാപട്യമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം. നമുക്ക് നോക്കാം വിശദമായി തന്നെ ഈ ഒരു മണിക്കൂർ ഒരു മിനിറ്റ് നീണ്ടുനിന്ന കന്നി ബജറ്റിൽ ബാലഗോപാൽ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് എന്താണ്, ഭാവന എന്താണ്? എന്നോടൊപ്പം അതിഥികൾ ചേർന്നുണ്ട്. ബി ജെ പി സംസ്ഥാന വക്താവ് ശ്രീ അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി, ഒപ്പം പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ശ്രീ എൻ നിയതി, ഒപ്പം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധി രാജേഷ് നായർ. എല്ലാ അതിഥികൾക്കും സ്വാഗതം. ആദ്യം ശ്രീ എൻ നിയതി, ഇതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നത് ദേശീയ ശരാശരിയേക്കാളും കുറഞ്ഞു നിൽക്കുന്ന മൂലധന നിക്ഷേപം, ഇത് വലിയ വെല്ലുവിളിയാണ് എന്ന് ധനമന്ത്രി ബജറ്റ് പ്രഖ്യാപനത്തിൽ തുറന്നു പറയുന്നു. രണ്ട്, ഉയർന്ന തോതിലുള്ള തൊഴിലില്ലായ്മ, വലിയ രീതിയിൽ കുതിച്ചു കയറിയാണ് തൊഴിലില്ലായ്മ, അതും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. മൂന്ന്, യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കാത്ത സാഹചര്യം. ഇത് 2021 ധനമന്ത്രി തോമസ് ഐസക്, അദ്ദേഹത്തിൻ്റെ മുൻഗാമി, അവതരിപ്പിച്ച ബജറ്റിൽ ഇക്കാര്യം കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും, 800,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും, ആരോഗ്യവകുപ്പിൽ 4,000 തസ്തിക സൃഷ്ടിക്കും, അഭ്യസ്ത വിദ്യർക്ക് മുൻതൂക്കം നൽകും, 5 വർഷം കൊണ്ട് 20,000 പേർക്ക് ജോലി നൽകും, 50,000 അഭ്യസ്ത വിദ്യർക്ക് നൈപുണ്യ വികസന പദ്ധതി. അങ്ങനെ വാരിക്കോരി നൽകിയ വാഗ്ദാനങ്ങൾ പലതുണ്ടായിരുന്നു അന്ന്. എന്നാൽ ആ കൂട്ടിച്ചേർക്കലിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് നിലവിൽ ആമുഖമായി തന്നെ പറയുന്നത്. ഇതിൽ നമുക്ക് കൃത്യമായി തന്നെ ഒരു വിശദീകരണം വേണം. ശ്രീ എൻ നിയതി, തൊഴിലവസരങ്ങൾ തന്നെ തുടങ്ങാം. ആദ്യം പ്രതിസന്ധികൾ ഒട്ടനവധി നിൽക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെ ഈ ബജറ്റിനെ നമുക്ക് വിലയിരുത്താം? 2016-17 തോമസ് ഐസക്കിൻ്റെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന അവസരത്തിൽ അദ്ദേഹം പറഞ്ഞത് അടുത്ത 5 വർഷം കൊണ്ട്, അതായത് 2016-21 25 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കും എന്നായിരുന്നു വ്യക്തമായിട്ട് പറഞ്ഞിരുന്നത്. പക്ഷേ 5 വർഷം പൂർത്തിയായി. 2021-22 ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് 2021-22 8 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കും, അതിൽ 3 ലക്ഷം തൊഴിൽ കൊടുക്കുന്നത് ഡിജിറ്റൽ എക്കോണമിയിലായിരിക്കും, 5 ലക്ഷം മറ്റ് കാർഷിക വ്യവസായ മേഖലയിലായിരിക്കും. അതോടൊപ്പം തന്നെ 5 വർഷം കൊണ്ട് 20 ലക്ഷം ആൾക്കാർക്ക്, അതായത് 5 വർഷം കൊണ്ട്, അടുത്ത 5 വർഷം കൊണ്ട് 28 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറയുന്നു. അതേ 16-21, അതായത് ആദ്യത്തെ ടേമിൽ 25 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ 25 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും പൂർത്തിയായിട്ടില്ല. അന്നേരം അതിൻ്റെ തനി ഒരു ആവർത്തനം തന്നെയാണ് 2021-22 ബഡ്ജറ്റിൽ നമ്മൾ കാണുന്നത്. അതായത് 2021-22 തന്നെ 8 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറയുന്ന അവസരത്തിൽ അത് നടക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കുമെന്ന് അവർക്ക് തന്നെ അറിയാമായിരിക്കും തീർച്ചയായിട്ടും. അതിൽ തന്നെ 3 ലക്ഷം പേർക്ക് ഡിജിറ്റൽ എക്കോണമിയിലും 5 ലക്ഷം പേർക്ക് കാർഷിക വ്യവസായ സർവീസ് സെക്ടർ മേഖലയിലുമായിരിക്കുമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തനി ആവർത്തനം തന്നെയാണ് ശ്രീ ബാലഗോപാൽ എന്ന് പറയുന്ന ധനകാര്യമന്ത്രി ആവർത്തിച്ചിരിക്കുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യത്തിലേക്ക് നോക്കുന്ന അവസരത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂലധന നിക്ഷേപം വർദ്ധിക്കണം, വ്യവസായ മേഖലയിൽ നിക്ഷേപം നടത്തണം, അതേപോലെ തന്നെ ആസ്തി നിർമ്മാണത്തിലും. പക്ഷേ അത് അതിന് 16 മുതൽ ധനകാര്യമന്ത്രി പറയുന്നത് ഞങ്ങൾ കിഫ്ബി വഴി 50,000 കോടി രൂപയുടെ ലോകോത്തര ആസ്തി നിർമ്മിക്കുമെന്നും 16 ഡിക്ലെയർ ചെയ്തതാണ്.
അഞ്ച് വർഷം പൂർത്തിയായി. പക്ഷേ ഇതുവരെ നമുക്ക് ചെലവഴിച്ച, അതായത് കിഫ്ബി ചെലവഴിച്ചിട്ടുള്ളത് 10,000 കോടി രൂപയിൽ താഴെയാണ്. ഇപ്പോൾ പറയുന്ന 63,000 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ടതിനെപ്പറ്റി. ഒരു ഭാഗത്ത് വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ നടക്കുന്നു, മറുഭാഗത്ത് നമ്മുടെ യാഥാർത്ഥ്യത്തേക്ക് നമുക്ക് കടക്കാൻ കഴിയാത്തൊരവസ്ഥ. അതേപോലെ തന്നെ 2019-20 ഗവൺമെൻറ് ഓഫ് കേരള ഒരു 36,500 കോടി രൂപയുടെ നവകേരള നിർമ്മാണം, 18 പ്രളയത്തിന് ശേഷം ജനങ്ങളുടെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ഒരു നവകേരളത്തെ സൃഷ്ടിക്കുന്നതിനും വേണ്ടി 36,500 കോടി രൂപയുടെ ഒരു പ്രോഗ്രാം തയ്യാറാക്കി, വേൾഡ് ബാങ്ക് തയ്യാറാക്കിയ പ്രോജക്റ്റാണ്. അത് ഡിക്ലെയർ ചെയ്ത് അത് 8 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. 2019-27 8 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് 2019 ഒരു കോൺക്ലേവ് നടത്തിയിരുന്നു. അതായത് വേൾഡ് ബാങ്ക്, ADB, നബാർഡ്, ഹഡ്കോ അങ്ങനെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളെ, ദേശീയ രാജ്യാന്തര സ്ഥാപനങ്ങളെ വിളിച്ചു വരുത്തി ഒരു പാർട്ട്നേഴ്സ് ഇൻക്ലേവ് നടത്തിയിരുന്നു. പക്ഷേ അതിന് കേരള ഗവൺമെൻറ് 19-20, 20-21 വാർഷിക പദ്ധതിയിൽ നിന്നും കേവലം 2,000 കോടി രൂപയാണ് നീക്കി വച്ചിട്ടുള്ളത്. അതെന്താണെന്നുള്ളതിനെ പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷേ 36,500 കോടി രൂപയിൽ കേവലം 7,023 കോടി രൂപയ്ക്ക് മാത്രമേ ഇന്നുവരെ ഭരണാനുമതി നൽകിയിട്ടുള്ളൂ. മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 2021-22 വാർഷിക പദ്ധതി അടങ്കൽ എന്ന് പറയുന്നത് 27,000 കോടി രൂപയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് വാർഷിക പദ്ധതിയുടെ അടങ്കൽ ഓരോ വർഷവും താഴോട്ട് വരികയാണ്. അതായത് 19-20 30,640 കോടി രൂപ ആയിരുന്നു വാർഷിക പദ്ധതി അടങ്കൽ. 2021 ആയപ്പോഴേക്കും അത് 27,640 കോടിയായിട്ട് താഴ്ന്നു. 2021-22 അത് കേവലം 27,000 കോടി രൂപയായിട്ട് തുടർന്നു. അതായത് സാമ്പത്തിക പ്രതിസന്ധി കാരണം ഓരോ വർഷവും വാർഷിക പദ്ധതിയുടെ അടങ്കൽ തുക താഴ്ന്നു വരികയാണ്. അതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നേരത്തെ പറഞ്ഞ കിഫ്ബിയുടെ 63,000 കോടി രൂപ, നവകേരള നിർമ്മാണത്തിന് 36,500 കോടി രൂപ, അതേപോലെ തന്നെ വാർഷിക പദ്ധതിയുടെ 27,000 കോടി രൂപ, അല്ലെങ്കിൽ ഓരോ വർഷം വെക്കുന്ന കുറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ആ തുക, അതേപോലെ തന്നെ അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നും കഴിഞ്ഞ 3 വർഷം ശരാശരി 9,000-10,000 കോടി രൂപയുടെ വാർഷിക പദ്ധതിയുടെ സഹായം കേന്ദ്രാവിഷ്കാര പദ്ധതി ഇനത്തിൽ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ 1,200 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ, അല്ലെങ്കിൽ 1,200 തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഒരു വർഷം കിട്ടുന്ന 7,500 കോടി രൂപയുടെ വാർഷിക പദ്ധതി, നമ്മുടെ സംസ്ഥാന വാർഷിക പദ്ധതി വരുന്ന 27,000 കോടി രൂപ, കേരള നവനിർമ്മാണത്തിന് വേണ്ടിയുള്ള 36,500 കോടി രൂപ, കിഫ്ബിയുടെ ഏകദേശം 60,000 കോടി രൂപ, ഇത് 4 അതോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ 10,000 വരുന്ന കേന്ദ്രാവിഷ്കാര പദ്ധതികൾ, ഇത് തമ്മിൽ അല്ലെങ്കിൽ എല്ലാം കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സമഗ്ര വാർഷിക പദ്ധതി തയ്യാറാക്കി കേരളത്തിന് വേണ്ടി നടപ്പിലാക്കാൻ കേരള ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷവും ശ്രമിച്ചിട്ടില്ല. അതിൻ്റെ പരാധീനതയാണ് തൊഴിലില്ലായ്മയ്ക്ക് കാരണം, സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം, അതേപോലെ തന്നെ കോവിഡാനന്തര കാലത്തെ നമ്മുടെ പുനർജീവനത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിനൊരു പാക്കേജ് പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ ഈ വക വസ്തുതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളെ കേരളത്തിൻ്റെ കോവിഡാനന്തര കേരള നിർമ്മാണത്തെപ്പറ്റി അല്ലെങ്കിൽ കേരള മാതൃകയെപ്പറ്റി സംസാരിക്കാൻ. ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, 2021 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായിട്ട് കിട്ടിയ 15,510 കോടി രൂപയും, അതേപോലെ തന്നെ GDP 5% വായ്പ എടുക്കാവുന്നുള്ള അംഗീകാരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുത്തത് വഴി അധികത്തിൽ സംഭരിക്കാൻ കഴിഞ്ഞ 18,000 കോടി രൂപയും ആണ് കേരള ഗവൺമെൻറ്റിനെ ഈ കോവിഡ് കാലത്ത് പിടിച്ചു നിർത്തിയത്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സാധിച്ചത് എന്നുള്ള വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം. 2021-22 വരുമ്പോഴേക്കും അത് ആവർത്തിക്കുകയാണ്. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ 15 ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഏകദേശം 16,000 കോടി രൂപ ഡെഫിസിറ്റ് ഗ്രാൻഡായിട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ വായ്പ എടുക്കാനുള്ള അനുവാദം GDP 1% വർദ്ധിപ്പിച്ച് 4% ആക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഏകദേശം 2 ഇനത്തിൽ കൂടി ഏകദേശം 30,000 കോടി രൂപ ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് 2021-22 കിട്ടും. അങ്ങനെ വരുന്ന അവസരത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷവും
2020-2021 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ജി എസ് ടി കളക്ഷൻ ഉണ്ടായിരുന്ന നഷ്ടപരിഹാരമായിട്ട് ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് ഏകദേശം 5,700 crore കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നടന്ന ജി എസ് ടി കൗൺസിൽ മീറ്റിംഗിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം ഈ വർഷവും 2021-2022 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പരിഹരിക്കുമെന്നാണ്. അങ്ങനെ പരിഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജി എസ് ടിയിൽ ഉണ്ടാകുന്ന കോമ്പൻസേഷൻ അല്ലെങ്കിൽ നഷ്ടപരിഹാരം ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് കിട്ടും. കഴിഞ്ഞ കഴിഞ്ഞ വർഷം 5,700 crore കിട്ടി, ഇതിൽ 5,000 കുറയത്തില്ല, അങ്ങനെ ഒരു തുക കിട്ടും. നമ്മൾ 36,000 വരും. 2021-2022 ജി എസ് ടി കോമ്പൻസേഷൻ വരുത്തിലും രൂപത്തിലും വകയിലും ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് വകയിലുള്ള 16,000 crore, അതേപോലെ തന്നെ അധിക വായ്പമായിട്ട് കിട്ടുന്ന ഏകദേശം 15,000 crore വരും. അങ്ങനെ വരികയാണെങ്കിൽ ഏകദേശം 35,000 കുറയാത്ത അഡീഷണൽ സഹായമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് 2021-2022 അവർക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് ഗവൺമെൻറ് നികുതി വർദ്ധിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ചെലവ് ചുരുക്കുന്നതിനോ യാതൊരുവിധമായ നിർദ്ദേശങ്ങളും ഈ പുതുക്കിയ 2021 ബഡ്ജറ്റിൽ അവർ നിർദ്ദേശിക്കാതിരുന്നത്. ഇതാണ് എനിക്ക് ആമുഖമായിട്ട് ഇതിനെപ്പറ്റി പറയാം. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നുകൂടി പ്രേക്ഷകർ ഒന്ന് കാതു തുറന്ന് കേൾക്കണം. കാരണം 30,000 crore ഓൾറെഡി തന്നെ ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സഹായമായി കേരളത്തിൽ ലഭിക്കുന്നുണ്ട്. ഈ വായ്പ എടുക്കാവുന്ന ഒരു സാഹചര്യവും അതിനോടൊപ്പം തന്നെ ഗ്രാൻഡായി നൽകുന്ന പണവും, ഇത് രണ്ടും കൂടി ഏതാണ്ട് 30,000 crore. പോരാത്തതിന് ജി എസ് ടി നടപ്പാക്കുന്നതിലൂടെ സംസ്ഥാനത്ത് ലഭിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്തിനുണ്ടാകുന്ന നഷ്ടം നികത്താൻ ഇത്തവണയും കൂടി അത് നികത്താൻ തയ്യാറാണ് എന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി വരുമ്പോൾ ഏതാണ്ട് 35,000 crore രൂപ കേന്ദ്ര സർക്കാർ ഇങ്ങനെ കനിഞ്ഞരുളി നൽകുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ആരും പറയുന്നില്ല. അതെന്തുകൊണ്ടാണ് പറയാത്തത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ 35,000 crore അവിടെ നിൽക്കട്ടെ. ശ്രീ രാജേഷ് നായർ കൂടി ചേരുന്നുണ്ട് ഈ ഈ ചർച്ചയിൽ. ശ്രീ രാജേഷ് നായർ, സ്വാഗതം ഈ ചർച്ചയിലേക്ക്. അപ്പം ഈ 35,000 crore അവിടെ നിൽക്കട്ടെ. സ്വാഭാവികമായിട്ടും നമുക്ക് വേണ്ടത് വൻകിട പദ്ധതികളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് തോമസ് ഐസകിൻ്റെ കഴിഞ്ഞ ബജറ്റിൽ. അതാണല്ലോ ഇതിൻ്റെ ഒരു അടിസ്ഥാനം. അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ഒരു റഫറൻസ് എന്ന നിലയ്ക്ക് അങ്ങോട്ടേക്ക് ഇങ്ങനെ പോകുന്നത്. ഈ ആ സമയത്തൊക്കെ വ്യവസായിക ഇടനാഴികൾക്കായി വലിയ രീതിയിലുള്ള പൈസയൊക്കെ നീക്കിവെച്ചിരുന്നു. മാത്രമല്ല വൻകിട പദ്ധതികൾ ഒരുപാട് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സമയം കൂടി ആയിരിക്കാം കേട്ടോ. അങ്ങനെയും അത് രാഷ്ട്രീയ വിലയിരുത്തലുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. എന്തായാലും ഈ വമ്പൻ പദ്ധതികൾ ഇതിന് ഇതിൻ്റെ ഒരു ഒരു നിലവിലെ സാഹചര്യം അത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ശ്രീ രാജേഷ് നായർ, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ്. അയ്യാ, ആം ഓഡിബിൾ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. പറഞ്ഞോളൂ സർ. ഹലോ, പറഞ്ഞോളൂ സർ, കേൾക്കാം. ഹലോ, ആ കേൾക്കാമോ? കേൾക്കാം. ആ താങ്ക് യു. ഡെഫിനറ്റ്ലി ഇപ്പം നമ്മൾ ഒരു ഇന്നൊരു സിറ്റുവേഷനിൽ ഇപ്പം നമ്മൾ ആരെ തെറ്റ് പറയണം, ആരെ പറ്റി കുറ്റം പറയണം, അത് ആണ് അത് ഇപ്പം ഞാനിപ്പോൾ ഒന്നും ഉള്ള അവോയ്ഡ് ചെയ്യുവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ബജറ്റ്. ഈ ബജറ്റിനകത്ത് ഡെഫിനറ്റ്ലി ആസ് ഫോർ എ നോർമൽ പേഴ്സൺ, ആസ് ഫോർ എ ഇൻഡസ്ട്രിയലിസ്റ്റ്, ഇതൊരു പ്രോഗ്രസീവ് ബജറ്റ് എന്ന് തന്നെ പറയാം. ഇത് 100% ഇത് കൂട്ട് തന്നെ പറഞ്ഞ രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ ഇത് ത്രീ ഡയമെൻഷനിൽ ഫോക്കസ് ചെയ്ത് ഉണ്ടാക്കിയ ബജറ്റാണ്. ഫുഡ്, ഷെൽട്ടർ ആൻഡ് ഓഫ് കോഴ്സ് പ്രൊട്ടക്ഷൻ, ഇത് മൂന്നും ഒരു പ്രയോറിറ്റി ബേസിൽ വെച്ച് ഉണ്ടാക്കിയ ഒരു ബജറ്റ് തന്നെയാണ്. ഇപ്പം നമ്മുടെ സാമ്പത്തികം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പം നമുക്ക് മനസ്സിലാവും, നമ്മുടെ റവന്യൂ ഓൾമോസ്റ്റ് 18.77%, ഓൾമോസ്റ്റ് 16.16% താഴെയായിട്ടുണ്ട്. ജി എസ് ടിയും കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെ അതിൻ്റെ ബെസ്റ്റ് യൂസ് ചെയ്യാം, അതിൻ്റെ ഒരു ബെസ്റ്റ് ഒരു വേ ആണ് ഈ ബജറ്റ്. വി ക്യാൻ സേ ദാറ്റ് ലൈക്ക് ഇപ്പം ഇതിനകത്ത് ഇവരുടെ കോൺസെൻട്രേഷൻ ഹൈ ലെവൽ, ഇപ്പോൾ നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് ഹൈ ലെവൽ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്. അത് ട്രൈ ചെയ്യുന്നുണ്ട് എങ്ങനെ അതിനെ ഓവർകം ചെയ്യണം. 20,000 crore പാക്കേജിനകത്ത് ഡെഫിനറ്റ്ലി 2,800 crore ഹെൽത്ത്, അതിനകത്തുനിന്ന് 1,000 crore ഫോർ നമ്മുടെ ഫ്രീ വാക്സിനേഷൻ. ഇൻഡീഡ് അതൊരു നല്ല ഇനീഷ്യേറ്റീവ് തന്നെയാണ്. 500 crore ഫോർ ദ എക്വിപ്മെൻറ്റ്സ്, കൺസേൺ എക്വിപ്മെൻറ്റ്സ്. പിന്നെ ഇപ്പോൾ ഒരു സംശയം വരുന്നതെന്ന് പറഞ്ഞാൽ 8,900 crore ഈ ഡയറക്റ്റ് ഡിസ്ബേഴ്സ്മെൻറ്റ്,
അത് ഇപ്പോൾ എങ്ങനെ അതിന് ഇച്ചിലൂടെ ഒന്ന് നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇപ്പം തന്നെ ഇപ്പം മനസ്സിലായേക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നേരെ കയ്യിൽ കൊടുക്കാതെ ആണോ അതോ ചില ലോൺസും ഇല്ലെങ്കിൽ കിഡ്സും ആ വഴിയും നടക്കുന്നുണ്ടെന്നൊക്കെ ഒരു മനസ്സിലാക്കുന്നുണ്ട്. അതിന് പകരം നേരെ കൊടുക്കുക, നേരെ അവരുടെ അക്കൗണ്ടിൽ കൊടുക്കുകയാണെങ്കിൽ അത് തന്നെ നമ്മുടെ ഇക്കണോമിക്കകത്ത് വരും. അത് തന്നെ ഇക്കണോമിക്കകത്ത് വന്നു കഴിഞ്ഞാൽ അവരൊരു അഞ്ചും ആറും പ്രാവശ്യം അത് റണ്ണായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ടാക്സ് കൂടാൻ തുടങ്ങും. അപ്പോൾ അത് നമുക്ക് ഇൻ കേസ് അങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് നോ ഡൗട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്. പിന്നെ ഉള്ളത് 8300 ഇൻട്രസ്റ്റ് സബ്സിഡി. ഓക്കെ, ഇതിനകത്ത് ഇൻട്രസ്റ്റ് സബ്സിഡി നോ ഡൗട്ട് ഇറ്റ്സ് എ വെൽക്കം തിങ്. ഇനിയും നമ്മൾ ലോൺ കൊടുക്കുകയാണെങ്കിൽ അതാണ് പ്രശ്നം. കാരണം ഇനിയും നമ്മൾ ലോൺ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ഇനിയും നമ്മൾ എക്സിസ്റ്റിംഗ് ആൾക്കാരെ ഇനിയും താഴോട്ട് തന്നെ താഴ്ത്തുവാണ്, നമ്മൾ അവരെ ഡിസ്ട്രോയ് ചെയ്യുവാണ്. അതിന് പകരം വെരി വൈസ്ലി ഇൻട്രസ്റ്റ് സബ്സിഡി ഫോർ ലോൺ, അതൊരു വലിയ ഉപകാരം തന്നെ ആയി വരും നമ്മുടെ ഇപ്പോഴത്തെ ബിസിനസ് കമ്മ്യൂണിറ്റിക്ക്. ഇത് ആവശ്യമാണ്, കാരണം ഇന്ന് ആരുടെയും പൈസയില്ല. പൈസ മാത്രമില്ല, ഉള്ള പൈസ എല്ലാം ഉള്ള സാധനവും ഉള്ള പ്രോഡക്റ്റും ഉള്ള സമ്പത്തും എല്ലാം വിൽക്കാനുള്ള ഒരു രീതിയിലാണ്. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്തൊരു മെജോറിറ്റി MSMEs SMEs ഉണ്ട്. അവരെ ഇന്ന് എങ്ങനെയെങ്കിലും നിലനിർത്തണം. അതിനു വേണ്ടിയുള്ള പ്രയോറിറ്റി നമുക്ക് ഈ ബജറ്റിനകത്ത് കാണുന്നുണ്ട്. അത് അതുകൂട്ട് ഇംപ്ലിമെൻ്റ് ആയിക്കഴിഞ്ഞാൽ ഗുണമുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നുള്ളത് അഡീഷണൽ ലോൺ ഒരു 20% നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ മേജർ ക്വസ്റ്റ്യൻ ഇപ്പോഴും വരുന്നത് ഇതിനൊക്കെ ഫണ്ട് എവിടെ നിന്ന് വരും, എങ്ങനെ വരും, അതോ അത് ഇനിയും നമ്മുടെ ഡെബ്റ്റ്സ് ഇനിയും കൂട്ടാനാണോ അതിനകത്തൊരു സാധ്യത, അത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അതാണ് അത്യാവശ്യമായിട്ട്. പിന്നെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് വിച്ച് ദിസ് ബജറ്റ് വി ക്യാൻ സേ, ഒരു ടാക്സും കൂട്ടിയിട്ടില്ല. ഐ മസ്റ്റ് സേ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ബജറ്റ് സോ ഫാർ. ഇപ്പം ഇത് പറഞ്ഞ കൂട്ട് ഇംപ്ലിമെൻ്റ് ആവുകയാണെങ്കിൽ കേൾക്കാം ശ്രീരാജേഷ് നായർ, കേൾക്കാം, പറഞ്ഞോളൂ, കേൾക്കാം. യാ, ഇതാണ് ഇതാണ് ആസ് ഫർ നൗ നമ്മൾ, യാ ആസ് ഫർ ഇപ്പം പറഞ്ഞ കൂട്ട് ഈ രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു വെൽക്കമിങ് അപ്രോച്ച് തന്നെയാണ്, നല്ലൊരു ബജറ്റ് തന്നെയാണ്, അതാണ് നമുക്ക് പറയാനുള്ളത്. അല്ല, എനിക്ക് തോന്നുന്നു ശ്രീ രാജേഷ് നായർ, ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് ഇത് വേറെ ആരും പറയത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. ഒരു 35,000 crore ഓൾറെഡി കേന്ദ്രത്തിൻ്റെ ഒരു കരുതലുണ്ട്, അപ്പോൾ സർക്കാരിന് ഒരു ധൈര്യമൊക്കെ കാണിക്കാം. ഇപ്പം വാക്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ താങ്കൾ, 1,000 crore, കാരണം ഓൾറെഡി 45 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യമാണ്, ബാക്കിയുള്ള ഏതാണ്ട് 1.5 crore വരുന്ന ആളുകൾക്ക് 1,000 crore നിലവിൽ വിദഗ്ധരൊക്കെ പറയുന്നത് അത് തീർച്ചയായും മതിയായ തുക തന്നെയാണ്. സ്വാഭാവികമായിട്ട് അതിൽ കൂടുതൽ തുകയുടെ ആവശ്യമില്ല, കാരണം ഇപ്പോൾ പല ടെക്നോ പാർക്കിലൊക്കെ അങ്ങേക്ക് അറിയാമായിരിക്കും, ടെക്നോ പാർക്കിലൊക്കെ ഇപ്പോൾ കമ്പനികൾ തന്നെ ഫ്രീ ആയി അവരുടെ എംപ്ലോയീസിന് വാക്സിനേഷൻ നൽകുന്നുണ്ട്. അപ്പോൾ ആ അത്രയും ആളുകൾ വീണ്ടും വീണ്ടും കുറയുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ സർക്കാരിന് ധൈര്യത്തോടു കൂടി കാര്യം നടത്താം, ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുകയും ചെയ്യാം, വേണമെങ്കിൽ കുറച്ച് റിസ്ക്കൊക്കെ എടുക്കുകയും ചെയ്യാം, അത്തരത്തിലൊരു സാഹചര്യം നിലവിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഭാവനാത്മകമായ ഒരു ബജറ്റ് നിർദ്ദേശങ്ങളിലേക്ക് കാര്യം വന്നോ എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്, താങ്കളുടെ ഒരു വിലയിരുത്തൽ കൂടി വേണം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, നമ്മൾ ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ, ഇല്ലെങ്കിൽ ഒരു മലയാളി, ഇന്ന് നമ്മൾ തന്നെ ചൂസ് ചെയ്ത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉണ്ട്. ഇന്നത്തെ സിറ്റുവേഷനകത്ത് ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ഡെഫിനറ്റ്ലി അതൊരു പൊളിറ്റിക്കൽ ഡിബേറ്റിനകത്ത് ഞാൻ കയറാൻ വരുന്നില്ല. ബട്ട് ഇന്നത്തെ സിറ്റുവേഷനകത്ത് ഈ ജോയിൻ്റ് ലീവ് രണ്ടുപേരും എങ്ങനെ ഇന്നത്തെ സിറ്റുവേഷനിൽ നമുക്ക് മറികടന്ന് ചെയ്യാൻ പറ്റും, അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മുടെ ഇന്നത്തെ സർക്കാർ വിചാരിച്ചാൽ നമുക്കത് ചെയ്യാനും പറ്റും. പിന്നെ പറഞ്ഞ പോലെ 35,000 ഡെഫിനറ്റ്ലി അത് സെൻറ്ററിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നല്ല സപ്പോർട്ട് തന്നെയാണ്, അതിനെ യൂട്ടിലൈസും ചെയ്യണം. എന്നിട്ട് അത് ഡെഫിനറ്റ്ലി ഇറ്റ് ഷുഡ് ബി റിക്കഗ്നൈസ്ഡ് ടു, അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ഈ സിറ്റുവേഷനകത്ത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാലേ കാര്യം നടക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇന്ന് ഈ ഇന്നത്തെ ഇക്കണോമി തകർന്നുകൊണ്ട് പോവുകയാണ്. അതിനിപ്പം സ്റ്റേറ്റ് ആണെങ്കിലും നമ്മുടെ ഇന്ത്യ ആണെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനകത്ത് ഇപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ അതോ ബ്ലെയിം ഗെയിം കൊണ്ടുവരുന്നതിന് പകരം ഇപ്പം ജോയിൻ്റ്ലി ലൈക്ക് ഇൻഡസ്ട്രീസ് നമ്മുടെ ചേംബർ ഓഫ് കോമേഴ്സസ് എല്ലാം ഒരു കോർഡിനേഷൻ സെൻറ്ററും സ്റ്റേറ്റും ലോക്കൽ ലെവലും കൊണ്ടുവരാൻ ഞങ്ങൾ ആവുന്ന നോക്കുന്നുണ്ട്.
എന്നിട്ട് സക്സസ്ഫുള്ളി ഒത്തിരിയും കാര്യങ്ങൾ നടക്കുന്നുമുണ്ട്. സോ ലെറ്റ്സ് ബി പോസിറ്റീവ്, നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതാണ് ഇപ്പോഴത്തെ നീഡ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പാൻഡമിക്കിനെ എങ്ങനെയെങ്കിലും നമുക്ക് വി ഹാവ് ടു ഓവർകം ദാറ്റ്. അതാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആവശ്യം. പിന്നെ ഒന്നും കൂടി ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് ആൻഡ് കൊമേഴ്സ് അതിലാണ് കുറച്ചുകൂടി അധികം ഇമ്പോർട്ടൻസ് വേണ്ടി വരിക. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് ആൻഡ് കൊമേഴ്സ് അതിൽ കുറച്ചുകൂടി ഒരു ശ്രദ്ധ പതിപ്പിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഈ പാൻഡമിക് സമയത്ത് ഏറ്റവും കൂടുതൽ അടി കിട്ടിയതും ഈ മേഖലയ്ക്കാണ്. അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി താങ്കൾക്കൊന്ന് വിലയിരുത്താൻ സാധിക്കും, പ്രത്യേകിച്ച് താങ്കളുടെ ഒരു കർമ്മപഥം കൂടിയാണിത്. ഇത് സംഭവം എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഓൾ ഓഫ് എ സഡൻ ഒരു ഗവൺമെൻറ്റിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കേരളത്തിൻ്റെ തന്നെ നമ്മളൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ആദ്യം ഒരു നിപ്പ, അത് കഴിഞ്ഞിട്ട് ഫ്ലഡ്സ് ഉണ്ടായി, പിന്നെ രണ്ടാമത്തെ ഒരു ഫ്ലഡ്സ് വന്നു, പിന്നെ ഇന്ന് കൊറോണ ഉണ്ട്, സെക്കൻഡ് വേവ് വരെ, ആൻഡ് വി ആർ എക്സ്പെക്ടിങ് തേർഡ് വേവ് ഓൾസോ. അപ്പോൾ ഇന്നത്തെ സിറ്റുവേഷനകത്ത് നമ്മളിത് അക്സെപ്റ്റ് ചെയ്തിരിക്കണം കി നമ്മൾ ഇന്ന് നമ്മുടെ ഇക്കണോമി ഓൾമോസ്റ്റ് ഒരു അതായത് ഡിക്രീസിങ് ലെവലിലാണ് വന്നേക്കുന്നത്. ഇത് ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും? ഇതിനകത്ത് ഇപ്പം ഞങ്ങളെ ചേംബർ ഓഫ് കോമേഴ്സ് ഇപ്പം റീസെൻ്റ്ലി ലാസ്റ്റ് ഒരു ടു ഫ്യൂ മന്ത്സ് ബാക്ക് ഞങ്ങളൊരു സർവേ നടത്തിയായിരുന്നു. അതിനകത്ത് ഇപ്പം ഏറ്റവും കൂടുതലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത്, കൊച്ചു കൊച്ചു ലോൺ എടുത്ത്, കാർഡിൻ്റെ ഇല്ലെങ്കിൽ പേഴ്സണൽ ലോണ്, ഇല്ലെങ്കിൽ ഹോം ലോണ്, ഇല്ലെങ്കിൽ കാർ ലോണ്, ഇങ്ങനെ എടുത്ത ആൾക്കാരുടെ മേളിൽ കുറേ ആസ്ട്രോസിറ്റീസ് നടക്കുന്നുണ്ട്, ഹറാസ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. അത് ഞങ്ങൾ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ത്രൂ ഞങ്ങളൊരു റിപ്പോർട്ട് ഉണ്ടാക്കി കൺസേൺ ഓഫീസേഴ്സിന് അയച്ചു കൊടുത്തിട്ടുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ്സിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് അതിനെ ഒന്ന് കൺസിഡർ ചെയ്യണം. കാരണം ഇത് വ്യാപാരികളുടെ മാത്രമല്ല, ഇൻഡിവിജ്വലിൻ്റെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു ക്യാമ്പയിനിങ് നടത്തി, അതിനകത്തുള്ള ആൾക്കാരുടെ ഫോൺസ് ഞങ്ങൾ അറ്റൈൻ ചെയ്തു, അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി. അതിനകത്തെന്ന് പറഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ലേഡി അവരുടെ ജോബ് പോയി, ജോബ് പോയതോടെ അവർ മേടിച്ച ലോണൊക്കെ തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല. അന്നേരം തന്നെ ഈ നമ്മുടെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ വന്ന് അവർ ദിവസം ഒരു 10-14 ഫോൺ കോൾസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ നെയ്ബറോഡിൽ ചെന്നിട്ട് അവരെ ഇവരെ പറ്റി പറയുന്ന, ഇവർ പൈസ കൊടുത്തില്ല, ഇവരെ അറിയുന്ന ആൾക്കാർക്ക് വിളിച്ച് പറയുന്നു, ഇവർ ഒന്ന് പറയൂ, പൈസ തരുന്നില്ല, അങ്ങനെയൊക്കെ ഹറാസ്മെൻറ്റ് ചെയ്യുന്നു. ഇത് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റോപ്പ് ചെയ്യണം. അത് നമ്മുടെ ഈ ജനം ടി വിയുടെ വഴി ഞാൻ നമ്മുടെ സർക്കാരിനും കൺസേൺ പോലീസ് ഓഫീസേഴ്സിനും കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിനും ഒരു റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ്ലി നമുക്ക് ആവുന്ന ഇപ്പം നമുക്ക് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, മിക്കവാറും ഉള്ള കച്ചവടക്കാർ പെട്ടിരിക്കുകയാണ്. മെജോറിറ്റി ഓഫ് ആൾക്കാർ ഇന്ന് കടം മൂത്ത് അല്ലെങ്കിൽ ലോണിനകത്ത് പ്രശ്നമായി ഇരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് നമുക്കൊരു റിലീഫ് കൊടുക്കണമെങ്കിൽ അവർക്ക് ഇപ്പം ബാങ്കിൽ പോയി കഴിഞ്ഞാൽ, ബാങ്ക് ഇപ്പം ഏതെങ്കിലും ഒരു സ്കീം വന്നു, അന്നേരം അവർ പറയും ഏതാണ് എലിജിബിൾ. ഡെഫിനറ്റ്ലി ബാങ്കിൻ്റെ ക്രൈറ്റീരിയ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മിക്കവാറും ആൾക്കാരുടെ ലാസ്റ്റ് ഇപ്പം 3-4 വർഷത്തെ തന്നെ നമ്മളൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഉള്ള ആൾക്കാരുടെ സിബിൽ സ്കോറെല്ലാം പോയിരിക്കുമായിരിക്കും. അതിനെ ബേസ് ചെയ്താണ് മിക്കവാറും ലോൺ കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ലോൺ വേറെ എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല. ഇപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ECLG സ്കീം വന്നു, അതിനകത്ത് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തു ഒത്തിരിയും കിട്ടണം, പക്ഷേ അതിനകത്ത് ഒത്തിരി ആൾക്കാർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയില്ല. അപ്പം അതിൻ്റെ ഒരു ബാങ്കിങ് സ്ട്രക്ചർ തന്നെ ഒരു ചേഞ്ച് ആകേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം പറയുന്നത് ബാങ്ക് അവരുടെ ഭാഗത്ത് തെറ്റാണോ അത് ശരിയാണോ അല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇന്നത്തെ സമൂഹം, ഇന്നത്തെ ബിസിനസ്സിന് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത്, ഒരാളുള്ള റിസ്ക് എടുത്ത് പ്രോപ്പർട്ടി വെച്ചിട്ട് ലോൺ എടുത്തിട്ട് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ മിക്കവാറും പൊളിഞ്ഞും പോവും, ചിലപ്പോൾ അത് ഒത്തിരി ഡിഫിക്കൽട്ടീസ് വരികയും ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷനകത്ത് ആ പെർട്ടിക്കുലർ കേസിന് മനസ്സിലാക്കിയിട്ട് അതിനെ അതുകൂട്ട് ടോട്ടലി ഡിഫോൾട്ടർ എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയാതെ ജസ്റ്റ് ഹാവ് എ കൺസിഡറേഷൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് നല്ല അസെറ്റ്സ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഗിവ് ദം വൺ ചാൻസ്. അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ലോൺ കിട്ടത്തില്ല. പക്ഷേ അവരുടെ അസെറ്റ്സും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ എലിജിബിൾ. അപ്പോൾ അവരെ നേരെ ഡിഫോൾട്ടർ എന്ന് പറഞ്ഞ് നമ്മൾ അവരെ പരിഹസിക്കാതെ അവരെ ഇനിയും പ്രശ്നത്തിൽ കൊണ്ടുപോകാതെ ഒരു കമ്മിറ്റിയോ അല്ലെങ്കിൽ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ കൂട്ടത്തെ അസോസിയേഷനെ പിടിച്ച് കൺസേൺ ഒരു റിവ്യൂ നടത്തണം ആ ബിസിനസ്സിനെ പറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി മിക്കവാറും ഉള്ള SMEs MSMEsനെ നമുക്ക് സപ്പോർട്ടും ചെയ്യാൻ പറ്റും, എന്നിട്ട് അവരെ നമുക്ക് തിരിച്ച് കൊണ്ടുവരാനും പറ്റും. തീർച്ചയായും ശ്രീരാജേഷ്, ഞാനൊന്ന് തിരിച്ച് നമുക്കൊന്ന് ഡെപ്ത്തിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. ഞാനൊന്ന് തിരിച്ചൊന്ന് പെട്ടെന്ന് എത്താം. ശ്രീ നാരായണ നമ്പൂതിരി ഒന്ന് ദയവായി ഒന്ന് ക്ഷമിക്കുക, ഞാനൊരു ചെറിയൊരു സംശയം കൂടി ശ്രീ നീതിയിലേക്ക് ഒന്ന് പോവുകയാണ്. അതിനുശേഷം ഞാൻ
പെട്ടെന്ന് ശ്രീ നാരായണ നമ്പൂരിലേക്ക് വരാം. ശ്രീ നീതി, ഇനി വേണ്ടത് ആ 8,900 ബന്ധപ്പെട്ട ഒരു കൃത്യമായ തന്നെ ആശയക്കുഴപ്പമാണ്. ആശയക്കുഴപ്പം എന്നതിലുപരി ഇപ്പോൾ അതൊരു രാഷ്ട്രീയ ആയുധം കൂടി മാറുകയാണ്. കാരണം സർക്കാർ പറഞ്ഞു പറ്റിച്ചു, കബളിപ്പിച്ചു എന്ന രീതിയിലേക്കാണ് ആരോപണങ്ങൾ ഉയരുന്നത്. സ്വാഭാവികമായിട്ടും അതിലേക്ക് കൂടി വേണം. കാരണം അതിനു മുമ്പ് ഒരു 20,000 ആദ്യ പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു. ആ പാക്കേജ് ഈ പറയുന്ന പോലെ കരാർ കുടിശ്ശികയൊക്കെ കൊടുക്കാനും മറ്റു ചില ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചു. അതെങ്ങനെ ഉത്തേജന പാക്കേജ് ആകും എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിൽ താങ്കളുടെ ഒരു വിലയിരുത്തൽ കൂടി വളരെ അത്യാവശ്യമായി വേണം. എന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു രാഷ്ട്രീയ വശത്തിലേക്ക് പോകണം. ശ്രീ നാരായണ നമ്പൂതിരിയിലേക്ക്, ഒന്നാം പാക്കേജിലെ 20,000 പ്രഖ്യാപിച്ച അവസരത്തിൽ അതിൽ 14,000 കോൺട്രാക്ടേഴ്സിന് കൊടുക്കാനുള്ള കുടിശ്ശികയായിരുന്നു. പക്ഷെ അന്നൊരു ഗവൺമെൻറ് ഒന്ന് ക്ലാരിഫൈ ചെയ്തിരുന്നത്, കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുത്തു കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ കയ്യിലേക്ക് നേരിട്ടെത്തും എന്നുള്ള ഒരു നയമായിരുന്നു ഗവൺമെൻറ് അന്ന് സ്വീകരിച്ചത്. അത് ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. അതേ നയം തന്നെയാണ് ഇപ്പോഴും ഗവൺമെൻറ് ഓഫ് കേരള 20,000 പാക്കേജിൽ പ്രഖ്യാപിച്ചപ്പോഴും അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ 8,900 എന്ന് പറയുന്നത് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ കുടിശ്ശിക കൊടുത്ത് കുറച്ച് കൂടുതൽ കൊടുത്തു തീർക്കാനുണ്ട്. ഭക്ഷ്യക്കിറ്റ് വിതരണത്തിൽ കുറച്ച് കൊടുക്കാനുണ്ട്. ഈ ഭക്ഷ്യക്കിറ്റ് വിതരണത്തിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് നേരിട്ട് ജനങ്ങളുടെ കയ്യിൽ പൈസ എത്തുന്നതിന് തുല്യമല്ല. അന്നേരം ഒരു ക്രയവിക്രയം അവിടെ വർദ്ധിക്കണമെന്നില്ല. നേരത്തെ ഇവിടെ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആൾ പറഞ്ഞതുപോലെ ജനങ്ങളുടെ കയ്യിൽ നേരിട്ട് പൈസ എത്തിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ കൊടുക്കൽ വാങ്ങൽ നടക്കുകയുള്ളൂ, എങ്കിലേ എക്കോണമിക് ഒരു ബൂസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇവിടെ കുടിശ്ശിക കൊടുത്ത് തീർക്കുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ ഭക്ഷ്യക്കിറ്റിന് വേണ്ടി വിതരണം ചെയ്യുന്ന അവസരത്തിൽ, സാധാരണയായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടും ജനങ്ങളുടെ ഭക്ഷ്യ സുരക്ഷയ്ക്കൊരു സെക്യൂരിറ്റി ഉണ്ടാകുന്നുണ്ട്, തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടവർ. അതായത് പണമായിട്ട് തന്നെ ഈ 8,900 അവർ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ എൻ്റെ ബലമായ സംശയം, 8,900 ഗവൺമെൻറ് ഓഫ് കേരള അവർ സാമൂഹ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ഓരോ മാസവും കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷന് വേണ്ടി ഇത് ചിലവാക്കുകയാണോ എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തത ധനകാര്യമന്ത്രി ഇവിടെ വരുത്തിയിട്ടില്ല. എൻ്റെ ബലമായ സംശയം ഈ 8,900 ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടി ജനങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ കൊടുക്കാൻ വേണ്ടിയായിരിക്കും. ഒപ്പം ബാക്കി പറയുന്ന 8,300 നേരത്തെ പറഞ്ഞത് തൊഴിലുറപ്പ് പദ്ധതിക്ക് വരാം. അതേപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ വരാത്ത ആൾക്കാർക്ക് 1,000 മാസം ഒരു വൺ ടൈം പേയ്മെൻറ്റായിട്ട് 1,000 പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ് ആ 1,000 അതേപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലെ കുടിശ്ശികയും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്കോണമിയിലേക്ക് പണം നേരിട്ടെത്തണമെന്നില്ല, അതനുസരിച്ച് ജനങ്ങളുടെ കൊടുക്കൽ വാങ്ങൽ വർദ്ധിക്കണമെന്നില്ല. അത് ധനകാര്യമന്ത്രി തീർച്ചയായിട്ടും ക്ലാരിഫൈ ചെയ്യേണ്ടെന്ന ആവശ്യമുണ്ട്. ആ ക്ലാരിഫിക്കേഷൻ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ എത്രമാത്രം ഈ പാക്കേജ് ഒരു ഉത്തേജന പാക്കേജായി മാറും എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇതാണ് ഈ ഇതിനെപ്പറ്റി 20,000 പാക്കേജിനെപ്പറ്റി എൻ്റെ അഭിപ്രായം. യെസ്, വളരെയധികം നന്ദി ശ്രീനീതി, വളരെയധികം നന്ദി. കൃത്യമായൊരു വിലയിരുത്തലാണ് താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പം തീർച്ചയായും നന്ദി അറിയിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ കോടാനുകോടികളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഇതൊക്കെ എവിടെ നിന്ന് വരും, എന്താണ് നമ്മുടെ റിസോഴ്സ്, എവിടെ നിന്നാണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി പണം കണ്ടെത്താൻ പോകുന്നത്. മാത്രമല്ല ഇങ്ങനെ കടമെടുത്ത് മുന്നോട്ട് പോകുമെന്ന് നിയമസഭയിലൊക്കെ നെഞ്ചു വിരിച്ച് പറയുന്ന സർക്കാർ എത്ര കാലം ഇങ്ങനെ കടമെടുത്തു പോകും? ഇതൊക്കെ തിരിച്ചടക്കണ്ടേ? ഇപ്പം തന്നെ ഏകദേശം കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന് കടബാധ്യത 100,000 മുകളിലാണ്. ഇങ്ങനൊരു പശ്ചാത്തലത്തിൽ എങ്ങനെ ഇതേ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും? അപ്പം തന്നെ ഇതിൻ്റെ രാഷ്ട്രീയ വശം കൂടി പരിശോധിക്കണം. അഡ്വക്കേറ്റ് നാരായണ നമ്പൂതിരി തയ്യാറാണ്. പെട്ടെന്ന് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.